ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്, നമ്മളൊരു ചാനൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവേഴ്സുമാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. ഇത് നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ പല വഴികളും സ്വീകരിക്കും, പല വഴികളും നമ്മൾ പോയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് കാണാൻ കഴിയും. എത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബർ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള വെബ്സൈറ്റ്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ തേർഡ് പാർട്ടി വെബ്സൈറ്റൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് അധികം കാണാൻ കഴിയുക. അപ്പോൾ ഇതിലുള്ള ഈ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ആ വീഡിയോ ചെയ്യുന്നവരിനെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അതിലൂടെ വ്യൂസും അതുപോലെ തന്നെ വാച്ചവേഴ്സും ഏണിങ്സും ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ അങ്ങനെയുള്ള അപ്ലിക്കേഷനും അങ്ങനെയുള്ള വെബ്സൈറ്റിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ നമ്മൾ പോയി ചെയ്യണോ ചേരണോ, അതിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 1000 സബ്സ്ക്രൈബറും വാച്ചവേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകുമോ, ഇതെല്ലാമാണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നത്. ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ ചെയ്യുന്ന അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അതിലൊരു ലിങ്ക് കാര്യങ്ങളൊക്കെ തരും, അതിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്ത രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് തെറ്റായ രീതിയാണ്, യൂട്യൂബിൻ്റെ പോളിസിൻ്റെ രീതിയിൽ തെറ്റാണ്. അപ്പോൾ ഇതിൽ ചെയ്തു കഴിഞ്ഞാൽ ചിലത് ജെന്യൂനായിട്ടുണ്ട്, 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് അവേഴ്സ് നിങ്ങൾക്ക് ജെനുവിനായി ആക്കി കിട്ടും. ചില വെബ്സൈറ്റുകളൊക്കെ അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ചിലതുണ്ടല്ലോ ഫേക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യും, നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ലഭിക്കുന്നതായിരിക്കില്ല. ചിലത് ഇങ്ങനെ ജെനുവിനായിട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലും അതിലുള്ള ദോഷങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു, 4-5 ദിവസം കൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഈ തേർഡ് പാർട്ടി അപ്ലിക്കേഷന് അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി വെബ്സൈറ്റുമായിട്ട് നിങ്ങൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് അവർ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവേഴ്സും നിങ്ങൾക്ക് ആക്കി തന്ന് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും മൈൻഡിൽ ഉദിക്കുന്ന കാര്യം എങ്ങനെയും $100 ആക്കണം എന്നുള്ളതായിരിക്കും. ഈ $100 ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂസ് വരണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 4 ലക്ഷം അല്ലെങ്കിൽ 3-4 ലക്ഷത്തിൻ്റെ ആ ഒരു അടുത്ത് വ്യൂസ് വന്നാലാണ് നിങ്ങൾക്ക് $100 ആകുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 4 ലക്ഷം വ്യൂസൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാച്ചവേഴ്സ് ആക്കി തന്ന അല്ലെങ്കിൽ ഈ ഒരു 1000 സബ്സ്ക്രൈബർ കിട്ടിയ ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങൾ പിന്നീട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവരൊക്കെ കാണണമെന്നില്ല. കാരണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവേഴ്സും ആക്കി തന്നിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യണം എന്ന് മാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ വെച്ചാൽ നോട്ടിഫിക്കേഷൻ പോകുന്നതായിരിക്കില്ല. കാരണം അവർ ബെൽ ബട്ടണൊന്നും അവർ എനേബിൾ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ എനേബിൾ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കൂടി അവർ ആ വീഡിയോ കാണണമെന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാറ്റഗറി ഇഷ്ടപ്പെട്ട്, നമ്മുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല അവർ ആ വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണ്, അവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ഇമ്പ്രഷൻ കുറയുന്നതായിരിക്കും. നമ്മൾ എത്രത്തോളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതോ അത്രത്തോളം ഈ വ്യൂസ് വരാണ്ടാവുമ്പോൾ നമ്മുടെ ഇമ്പ്രഷൻ താനേ കുത്തനെ കുറയും. ഇങ്ങനെ കുറയുമ്പോൾ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യില്ല, നിങ്ങളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യില്ല. ഇത് വളരെ ദോഷമായിട്ടൊരു കാര്യമാണ്. നമ്മൾ ആ ചാനൽ കൊണ്ടു നടക്കുന്നതിൽ ഒരു അർത്ഥമില്ലാതാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റിനോ നമ്മൾ ക്യാഷ് കൊടുത്തത് നമുക്ക് വെറും മോണിറ്റൈസ് ആക്കി കിട്ടാൻ മാത്രമായിരിക്കും. ബാക്കിയുള്ള ഈ $100 ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 4-5 ലക്ഷം വ്യൂസൊക്കെ വരണം. അങ്ങനെ വ്യൂസ് വരണമെങ്കിൽ എന്താണ്, നമ്മുടെ ജെന്യൂനായിട്ടുള്ള സബ്സ്ക്രൈബറും നമ്മുടെ കണ്ടൻറ് ഇഷ്ടപ്പെട്ട് വീഡിയോയിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സും ഓഡിയൻസൊക്കെ ആയിരിക്കണം. അല്ലാണ്ട് നമുക്ക് മറ്റുള്ള ഇങ്ങനെയുള്ള വെബ്സൈറ്റ് വഴിയോ അപ്ലിക്കേഷൻ വഴിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വീഡിയോ കണ്ടൻറ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കണം. പിന്നെ പലരും ഇങ്ങനെ ചെയ്തിട്ട് ചാനൽ വിൽക്കുന്നവരുണ്ട്, അവർക്ക് ഓക്കെ. എന്താണെന്ന് വെച്ചാൽ, അവർക്ക് മോണിറ്റൈസ് ആയ ചാനലെ വിൽക്കുന്നു എന്നുള്ള പരസ്യപ്പെടുത്തി അത് വാങ്ങാൻ ഒരുപാട് പേരുണ്ട്. 10,000 രൂപയും 15,000 രൂപയും കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇങ്ങനെ തേർഡ് പാർട്ടി അപ്ലിക്കേഷനെയോ അല്ലെങ്കിൽ വെബ്സൈറ്റിനെയോ സമീപിച്ച് അവർ സബ്സ്ക്രൈബേഴ്സും മോണിറ്റൈസ് ആക്കാൻ വേണ്ടി വാച്ചവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചാനൽ മോണിറ്റൈസ്ഡ് ആക്കും. എന്നതിന് ശേഷം അവർ ചാനൽ വിൽക്കും. അങ്ങനെയുള്ളവർക്ക് ഓക്കെ. എന്താണെന്ന് വെച്ചാൽ, വാങ്ങുന്ന ആൾ അത് ഏറ്റെടുക്കും. വാങ്ങുന്ന ആൾക്ക് അയാൾക്ക് കണ്ടൻറ്റ് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്താ തമ്പനിയിലും ടൈറ്റിലും കാര്യങ്ങളെല്ലാം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, നല്ല കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് എന്ത് തന്നെയാണെങ്കിലും റിസ്കി കാര്യമാണ്. കാരണം റിസ്ക്കാണെന്ന് പറയാൻ കാരണം, യൂട്യൂബിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് നിങ്ങൾ വാച്ചവേഴ്സ് ഉണ്ടാക്കി, എങ്ങനെയാണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി എന്നുള്ള ആ ഒരു
അൽഗോരിതത്തിൻ്റെ ചെക്കിങ്ങിൽ നിങ്ങൾ അതിൽ പെട്ടാൽ, ആ ഒരു ചാനൽ പെട്ട് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരു ഇമെയിൽ മെസ്സേജോ ഒന്നും തരാതെ തന്നെ ആ ചാനൽ ഡിസേബിൾ ചെയ്തു പോകുന്നതായിരിക്കും. അങ്ങനെ ആ ചാനൽ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്താണ്, പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചാനൽ വാങ്ങുന്ന ഉദ്ദേശമുള്ളവരാണെങ്കിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പക്ഷേ ഇതിൽ സാധാരണക്കാരാണ് അധികം പെടുന്നത്. ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻ വെബ്സൈറ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരാണ് പെടുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യത്തിൽ ഏർപ്പെടാതിരിക്കുക. നമ്മുടെ കഴിവും നമ്മുടെ എന്താ പറയുക ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് മാത്രമേ വീഡിയോയിൽ യൂട്യൂബിൽ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു കാര്യത്താലും നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഒരിക്കലും ക്യാഷ് കൊടുത്തിട്ടൊന്നും ഈ ഒരു കാര്യം ചെയ്യരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ട്. അതിലൂടെ സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ തേർഡ് പാർട്ടി അങ്ങനെയുള്ള അപ്ലിക്കേഷനൊന്നും കൊടുക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഇത്തരത്തിൽ ആരും ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ആശയം പ്രകടിപ്പിക്കുക, ഈ ഒരു ആശയം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ചെയ്യുക.